അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഞ്ചേരി കുള്ളൻ വാഴകളെല്ലാം തന്നെ കുലച്ച ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗമൊക്കെ ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെല്ലാം നമ്മുടെ സ്വന്തം കൃഷിയാണ്, മറ്റാരെയും നിർത്തി പോലും നമ്മൾ പണിയുന്നില്ല. സ്വന്തമായിട്ട് കുത്തിക്കുഴിച്ച് വയ്ക്കുന്നതാണ് ഈ വാഴകളെല്ലാം തന്നെ. നമ്മളെ അനുഭവത്തിൽ നിന്നാണ് ഈ കൃഷിയെല്ലാം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മളെ വളപ്രയോഗം ആരുടെയും ചോദിച്ചിട്ടില്ല, സ്വന്തമായിട്ടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ കൃഷി ഓഫീസറുടെ സഹായമൊക്കെ നമ്മൾ തേടിയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും നമ്മളോട് സംശയമായിട്ട് ചോദിക്കുകയുണ്ടായി, മഞ്ചേരിക്കുള്ളൻ കൃഷി ചെയ്താൽ എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകുമോ? നിങ്ങൾ ധൈര്യമായിട്ട് മഞ്ചേരിക്കുള്ളൻ വിത്തുകൾ വെച്ചോളി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരില്ല, ഉറപ്പ് തരയണം. ജൈവവളത്തിലാണെങ്കിലും രാസവളത്തിലാണെങ്കിലും ഇത് കൃഷി ചെയ്യാം. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന വളങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വാഴയുടെ ചിലവ് 60 താഴെ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളം കൊടുത്തുകൊണ്ടും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കളകൾ നീക്കം ചെയ്തും വാഴകൾ വയ്ക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള അകലം പാലിക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ മഞ്ചേരിക്കുള്ളൻ്റെ കൃഷി എന്ന് പറയുന്നത് നല്ല ലാഭമാണ്. ചുരുങ്ങിയത് ഒരു 100 വാഴയെങ്കിലും നിങ്ങൾ വച്ചേക്കണം. അപ്പോൾ മഞ്ചേരിക്കുള്ളൻ എന്ന് പറഞ്ഞിട്ട് പല FB ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കന്നുകൾ മാക്സിമം നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് വലിയ കന്നു കൊടുക്കരുത്, ഒരുപാട് ചെറിയ കന്നു കൊടുക്കരുത്. ഞാനൊരു ഇടത്തരം കന്നു ഒരാൾ പാഴ്സൽ ചെയ്ത് അയച്ചു തന്ന, അപ്പോൾ അയച്ചു തന്ന ആളോട് ഞാൻ കൃത്യമായി പറഞ്ഞു, എനിക്ക് ഒരുപാട് വലുതും വേണ്ട, ഒരുപാട് ചെറുതും വേണ്ട, നല്ല കന്നുകൾ നോക്കി അയക്കണം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിടുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുറച്ച് കന്നുകൾ ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് പാഴ്സലായിട്ട് വാങ്ങിയത്. വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നടുന്ന സമയത്ത് അധികം മഴ കിട്ടിയില്ല, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഇത് കന്നുകൾ വെച്ചത്. ഞാൻ കുഴിയിൽ മറ്റൊരു കാര്യം ചെയ്തു, ജലത്തിൻ്റെ അംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വരി തൊണ്ട് വെച്ചതിന് ശേഷമാണ് ഈ വാഴകളെല്ലാം തന്നെ നട്ടത്. നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. നടുന്ന സമയത്ത് അത്യാവശ്യം ചാരവും മസൂറി ഫോസ് അല്ലെങ്കിൽ രാജിഫോസ് എല്ലുപൊടിയൊന്നും കൊടുത്തില്ല. എല്ലുപൊടിയൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് തന്നെ അതൊന്നും കൊടുക്കാൻ ഞാൻ നിന്നില്ല. അല്പം പൊട്ടാഷ് കൂടെ കുഴിയിലൊന്ന് വിതറിയതിന് ശേഷമാണ്. പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഒരു കുമ്പിളിൽ എത്ര കിട്ടും അത്രത്തോളം ഞാൻ വിതറാവൂ, അല്ലെങ്കിൽ കന്ന് അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടാണ് ഞാൻ കന്ന് വെച്ചേക്കുന്നത്. മാക്സിമം പച്ചിലകളും കാലിവളങ്ങളും ഉണങ്ങി പൊടിഞ്ഞ വളങ്ങൾ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഭയങ്കരത്തിൽ എല്ലുപൊടി അങ്ങനെയൊക്കെ വാങ്ങിച്ചിടുകയാണെങ്കിൽ ഈ വാഴ കൃഷിയൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പൊടിച്ചു വന്നതിന് ശേഷം പറച്ചു മൂടിയതിന് ശേഷം ഒരു വളപ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വളപ്രയോഗം കൂടിയാണ് ഈ വാഴകൾക്ക് നടത്തിയേക്കുന്നത്. മഞ്ചേരിക്കുള്ളനെ സംബന്ധിച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ കൊല വരുന്നതുകൊണ്ട് നമുക്ക് അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 മാസമൊക്കെ ആകുമ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ കൊല ചാടും, അല്ലെങ്കിൽ 5.5-6 മാസം ആകുമ്പോൾ കൊല വരും. അപ്പോൾ ഇത് കുടപ്പനൊക്കെ ഒടിച്ച് കളഞ്ഞിഞ്ഞ് ചുവട്ടിൽ കുറച്ച് യൂറിയ അല്ലെങ്കിൽ പൊട്ടാഷൊക്കെ ഇട്ടതിന് ശേഷം വലിച്ചു മൂടാനുള്ള സമയം കഴിഞ്ഞു. നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ എടുത്തു വച്ചിട്ട് ഇപ്പം 1.5 മാസമായി. അപ്പം വളരെ ഐശ്വര്യമുള്ള നല്ല കുലകളാണ് മഞ്ചേരിക്കുള്ളൻ ഈ സീസണിൽ നമുക്ക് തന്നേക്കുന്നത്. അപ്പം പഴത്തിന് വേണ്ടിയിട്ടും അടുക്കളത്തോട്ടത്തിലും വ്യാവസായികമായിട്ടൊക്കെ കന്നുവയ്ക്കുന്ന ആൾക്കാർക്ക് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരും, മഞ്ചേരിക്കുള്ളൻ നല്ല ഒരു വിളയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ഒരു നഷ്ടവും വരത്തില്ല നോക്കുകയാണെങ്കിൽ. പിന്നെ ഏത് നേന്ത്രവാഴയാണെങ്കിലും 3 ഇല വരുന്ന സമയത്ത് ഒരു കീടനാശിനി നമ്മൾ അടിക്കണം, അല്ലെങ്കിൽ തടപ്പുഴു മറ്റുള്ള വൈറസ് ബാക്ടീരിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കുന്നതിനാണ് 3 ഇല വരുന്ന സമയത്ത് നമ്മൾ ഒരു കീടനാശിനി അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. യൂറിയ പൊട്ടാഷ് പിന്നെ അയർ, നമ്മൾ 2 തവണ ഒരു 50 ഗ്രാം വെച്ച് ഈ വാഴകൾക്കെല്ലാം തന്നെ അയർ കൊടുത്തിട്ടുണ്ട്. അയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വാഴകൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം, ബോറോൺ, മഗ്നീഷ്യം, സിങ്ക് ഇതെല്ലാം കിട്ടും. പിന്നെ ഊന്ന് വേണ്ടാത്തൊരു വാഴ ഇനമാണെങ്കിലും പല പ്രദേശങ്ങളിലും കാറ്റടിച്ച് ഈ വാഴയും മറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഊന്നുകൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കയറിന് പിടിച്ച് കെട്ടി കൊടുത്താലും മതി. ചുവട്ടിൽ നന്നായിട്ട് മണ്ണ് നിർത്തുകയാണെങ്കിൽ വാഴ അധികം മറിയാതെ നമുക്ക് പിടിച്ച് നിർത്താം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ കൊടുത്ത് സ്കിപ്പ് അടിക്കാതെ കണ്ടൊക്കെ നമ്മളൊന്ന് സംരക്ഷിക്കണം.